വിശുദ്ധ എംഗൽബർട്ട്. ജർമ്മനിയിൽ ബർഗിലെ ഒരു പ്രഭുവിൻ്റെ പുത്രനാണ് എംഗൽബർട്ട്. ബാല്യം മുതൽക്കേ കോളോൺ കത്തീഡ്രൽ ഉൾപ്പെടെയുള്ള ഏതാനും പ്രമുഖ ദേവാലയങ്ങളുടെ ഭരണാധികാരിയായി അദ്ദേഹം വർദ്ധിച്ചു പോന്നു. എംഗൽബർട്ടിന് ഈ പദവികൾ നേടിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ യോഗ്യതകളല്ല, പിതാവിൻ്റെ പ്രാബല്യമാണ്. കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കുകയും തുടർന്ന് തന്ത്രപരമായ നയം സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സഭാധികാരികളുടെ പ്രീതി നേടിയ അദ്ദേഹം 1217 കോളോൺ രൂപതയുടെ മെത്രാനായി. മെത്രാനായി സ്ഥാനമേറ്റപ്പോൾ എംഗൽബർട്ടിന് 30 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പ്രായക്കുറവ് കൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും സാഹസികത പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതം പ്രശ്ന സങ്കീർണമായി പരിണമിക്കുകയും ചെയ്തു. വൈദിക സമൂഹത്തിൽ ശിക്ഷണം പുലർത്തുന്നതിനും അഗതികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അഭിമാനകരമായ പല നേട്ടങ്ങളും കൈവരിച്ചുവെങ്കിലും അദ്ദേഹം ഭരണീയരുടെ ബഹുമാനത്തിന് പാത്രമായില്ല. കർമ്മരംഗങ്ങളിൽ പൊതുവെ കർക്കശമായ നയം സ്വീകരിച്ചതുകൊണ്ട് ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്തു. ഫ്രെഡറിക് 2 ചക്രവർത്തിക്ക് പിന്തുണ നൽകുകയും ചക്രവർത്തി സിസിലിയയിലേക്ക് പോയപ്പോൾ കിരീടാവകാശിയായ പുത്രൻ ഹെൻറിക്കിന് വേണ്ടി റീജൻ്റായി രാജ്യഭരണം നടത്തുകയും ചെയ്തു. എംഗൽബർട്ടിൻ്റെ ഒരു ബന്ധുവായ ഇസൻബർഗിലെ പ്രഭുവായ ഫ്രെഡറിക് ഈസനിലെ സന്യാസ സംഘങ്ങളുടെ ഭരണാധികാരം കൈയാളിയായിരുന്നു. അയാൾ തൻ്റെ അധികാരവും പദവിയും ഉപയോഗിച്ച് പ്രസ്തുത സന്യാസ സംഘങ്ങളുടെ വസ്തുവകകൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. കുടിയാന്മാരെ ഞെക്കിപ്പിഴുകുകയും ചെയ്തു. അതിനെ ചൊല്ലി എംഗൽബർട്ട് അദ്ദേഹത്തെ ശാസിച്ചു. അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ ആ നിർദ്ദേശം അയാൾ സ്വീകരിച്ചില്ല. എംഗൽബർട്ടിനെ വധിക്കുവാൻ അയാൾ ഗൂഢാലോചന നടത്തി. 1225 നവംബർ 7 എംഗൽബർട്ട് തനിച്ച് സോവെസ്റ്റിൽ നിന്നും സ്വേലത്തേക്ക് പോവുകയായിരുന്നു. ആ യാത്രയിൽ ഫ്രെഡറിക്കും മറ്റേതാനും പ്രഭുക്കളും ചേർന്ന് ഗോവെൽസ്ബർഗിൽ വെച്ച് അദ്ദേഹത്തെ മാരകമായി കുത്തി മുറിവേൽപ്പിച്ചു. 47 മുറിവുകളേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൾ പോൾ യൂറാച്ച് എംഗൽബർട്ടിനെ രക്തസാക്ഷിയായി പ്രഖ്യാപനം ചെയ്തു.